സ്കീം 2024 കേരള എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനായിട്ടുള്ള പ്രവേശനത്തിനായിട്ട് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു ടൈമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് April 17 വരെയും രജിസ്റ്റർ ചെയ്യാനും April 24 വരെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനും സമയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകൾ, അതായത് നിങ്ങൾക്ക് എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട ഒരു കുറച്ച് സർട്ടിഫിക്കറ്റുകളുണ്ട്. അതല്ല ഓരോ റിസർവേഷനുള്ളവർ ചെയ്യേണ്ട കുറച്ച് സർട്ടിഫിക്കറ്റുകളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുത്താലാണ് നമ്മളത് എൻട്രൻസ് കമ്മീഷണർ അത് വെരിഫൈ ചെയ്തിട്ട് അത് നമ്മൾ കറക്റ്റ് അതോറിറ്റീന്നും അല്ലെങ്കിൽ നമുക്കതിന് അർഹതയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ റിസർവേഷൻസ് തരുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിപ്പോരുമ്പോൾ, അതിപ്പോൾ ഓൺലൈനാണെങ്കിൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയില്ല. നേരിട്ടൊക്കെ വാങ്ങി വരുമ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ വാങ്ങുന്ന അതോറിറ്റിയുടെ അവിടുത്തെ ആ ഓഫീസറിൻ്റെ സീലും സൈനും ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ സീലും സൈനും ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ വാലിഡ് അല്ല. സോ അത് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് നേരിട്ടൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ചിലവർക്ക് ഒന്നിലധികം റിസർവേഷൻ ഉണ്ടാവും. ഇപ്പോൾ EWS ഉണ്ടാവും, പിന്നെ നമ്മൾക്ക് വിമുക്തഭടൻ്റെ റിസർവേഷൻ ചിലപ്പോൾ ഉണ്ടാവും, അതല്ലെങ്കിൽ ഫിഷർമാൻ്റെ കുട്ടികൾക്കുള്ള റിസർവേഷൻ ഉണ്ടാവും. അങ്ങനെ പല ഒന്നിലധികം റിസർവേഷൻസ് ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ എല്ലാ റിസർവേഷനും നിങ്ങൾ വാങ്ങാൻ നോക്കുക. കാരണം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും, ചില സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ എല്ലാം ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഓഫീസുകളിൽ നേരിടാറില്ല. പക്ഷേ ഇപ്പോൾ ഈ അഡ്മിഷൻ്റെ സമയമായതുകൊണ്ടുള്ള ചെറിയൊരു തിരക്കുണ്ടാവുക, പിന്നെ ഇലക്ഷനൊക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ വാങ്ങാതിരിക്കരുത്. കാരണം നമുക്ക് എത്ര റിസർവേഷൻ ഉണ്ടെങ്കിലും ആ റിസർവേഷനിലെല്ലാം നമ്മളെ പരിഗണിക്കും. ചിലവരുടെയെങ്കിലും ഒരു തെറ്റായ ധാരണയുണ്ട്, ഒരു ഏതെങ്കിലും ഒരു റിസർവേഷനല്ലേ പരിഗണിക്കൂ എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ഇപ്പോൾ നമ്മളുടെ റാങ്ക് ലിസ്റ്റൊക്കെ വന്ന് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നമ്മളുടെ ഒരു ഓപ്ഷൻ എടുത്തിട്ട് അതിൽ നമുക്ക് ഒരു റിസർവേഷനും ഇല്ലാതെ തരാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കുക. ഇനി അങ്ങനെയല്ല, അടുത്ത എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് ആ ഒരു റിസർവേഷൻ പരിഗണിച്ചിട്ട് നമ്മുടെ ഈ റാങ്കിൽ നമുക്ക് നമ്മൾ കൊടുത്തേക്കുന്ന ചോയ്സിൽ അലോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും. ഓക്കെ, ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തേക്കുന്ന കോളേജ് ഓർ കോഴ്സ് എന്നുള്ളതാണ്. ഇനി അതിൽ പറ്റില്ലെങ്കിൽ വേറൊരു റിസർവേഷൻ ഉണ്ടെങ്കിൽ അതെടുക്കും. അപ്പം നമ്മൾ എല്ലാ റിസർവേഷനിലും പരിഗണിക്കും. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ റിസർവേഷൻ നിങ്ങൾക്കുണ്ടോ, ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ കുട്ടികൾക്ക് കുറച്ച് മടിയുണ്ട്, പാരൻസ് എത്ര ഓടിയെടുക്കണേലും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് മുൻകൈ എടുത്ത് ആ സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകൾ വെറുതെ ഫോട്ടോ എടുത്തല്ല അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്, ഒരു PDF ആക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആ PDF ആക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാവർക്കും PDF ഒക്കെ ആക്കാൻ അറിയാം, അതിൻ്റെ ആപ്പുകളും ഫോണിൽ തന്നെ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നല്ല വെളിച്ചത്ത് വെച്ച് ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് PDF ആക്കുക. നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കുന്ന അതോറിറ്റി കറക്റ്റാണ്, സീലും സൈനൊക്കെ ഉണ്ട്, ഓക്കെയാണ്. പക്ഷേ ഈ അപ്ലോഡ് ചെയ്ത PDF ബ്ലറാണ്, അതല്ലെങ്കിൽ ക്ലിയർ അല്ല, റീഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും ആ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളിങ്ങനെ PDF ആക്കുമല്ലോ, ആ PDF ആക്കുന്ന സമയത്ത് തന്നെ ആ PDFന് ആ സർട്ടിഫിക്കറ്റിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ OBC NCL ആണെങ്കിൽ ആ PDF OBC NCL എന്നുള്ള നെയിമിൽ സേവ് ചെയ്യുക. കാരണം ചിലവരെങ്കിലും ചിലവരെന്നല്ല, മിക്കപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ആദ്യം അപ്ലോഡ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആയിപ്പോയി, രണ്ടാമത് എൻട്രൻസ് കമ്മീഷണർ അത് തിരുത്തി അപ്ലോഡ് ചെയ്യാനായിട്ടൊരു സമയം തന്നു, അപ്പോഴും സർട്ടിഫിക്കറ്റ് മാറിപ്പോയി, OBC സ്ഥാനത്ത് ഞാൻ നേറ്റിവിറ്റി കൊണ്ടുപോയി അപ്ലോഡ് ചെയ്തു എന്ന് പറയുന്ന കുട്ടികളുടെ അത് നമുക്ക് പറ്റിപ്പോകുന്നതാണ്, അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണ് പറയുന്നത് PDFന് പേര് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് എല്ലാവരും കൊടുക്കേണ്ടതെന്ന് ഒന്ന് നോക്കാം. അപ്പം അതിനോടനുബന്ധിച്ചൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഇൻകം, അതൊരു റിസർവേഷൻ ഇല്ലാത്തവരാണെങ്കിൽ പോലും എല്ലാവരും തന്നെ 800,000 താഴെ വരുമാനമുള്ളവർ ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങി നൽകുക. കാരണം ഇപ്പോൾ OBC NCL വാങ്ങിയവർക്ക് അതിൽ തന്നെ ഇൻകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയാവും. EWS സർട്ടിഫിക്കറ്റ് പറഞ്ഞവർക്ക് അതിൽ തന്നെ ഇൻകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയാവും. ഇതൊന്നുമില്ല, റിസർവേഷനൊന്നുമില്ല, ഞാൻ ജനറലാണ്. പക്ഷേ എൻ്റെ വരുമാനം കുറവാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകുക. കാരണം നമുക്ക് എന്തെങ്കിലും ഇൻകം കുറഞ്ഞവർക്ക്
ചില ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പുകളൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കിട്ടണം എന്നില്ല, അർഹതയുള്ളവർക്ക് അത് കിട്ടും. അപ്പം അത് ആ ഒരു സമയത്ത് നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്പം അപ്ലോഡ് ചെയ്തില്ല എന്നുള്ളൊരു പ്രശ്നം വേണ്ട. പിന്നെ മറ്റൊരു കാര്യം, AICT അതായത് നമ്മളുടെ ഈ ഒരു BTEC കോഴ്സുകളുടെയൊക്കെ അതോറിറ്റി, അതായത് അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ വേർഡാണ്, നമ്മളത് ഡീറ്റെയിലായിട്ട് AICT എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി, അറിയാൻ പറ്റും. അപ്പോൾ AICT ഈ ഏറ്റവും നല്ല റാങ്കും അതുപോലെ തന്നെ കുറഞ്ഞ വരുമാനമുള്ള കുട്ടികൾക്ക് ഫീസ് കൺസെഷൻ കൊടുക്കാറുണ്ട്. ഒരു 5 അല്ലെങ്കിൽ 6 കുട്ടികൾക്ക് ഓരോ കോഴ്സുകളും ഓരോ കോളേജുകൾക്കും ഫീസ് ഒന്നും വേണ്ട എന്നുള്ള ആനുകൂല്യം കൊടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ പരിഗണന എന്ന് പറയുന്നത് നല്ല റാങ്കും, നല്ല റാങ്ക് എന്ന് പറയുന്നത് 1, 2, 3 അങ്ങനെ പരിഗണിച്ചിട്ടുള്ള റാങ്കുകൾ. അത് 1, 2, 3 കിട്ടുന്നവർക്ക് നല്ല കേട്ടോ, കുറച്ചധികം റാങ്കുകളിലേക്ക് അത് വരാറുണ്ട്. പിന്നെ അതായത് കാരണം ചിലപ്പോൾ 1, 2 റാങ്കുകൾ കിട്ടിയേക്കുന്നവരുടെ വരുമാനം കുറവാവണം എന്നില്ല, മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ 1000 അല്ലെങ്കിൽ 2000 ഒക്കെ വരുന്നവർക്കും കോളേജ് അനുസരിച്ചിട്ട്, ചില കോളേജുകളിൽ കുറച്ചധികം റാങ്കുള്ളവർ വരുമല്ലോ, അപ്പോൾ അങ്ങനെ കോളേജ് അനുസരിച്ചിട്ട് ആ റാങ്ക് കുറഞ്ഞ റാങ്ക് വരുന്നവരും കുറഞ്ഞ ഇൻകം വരുന്നവർക്കും, മനസ്സിലാവുന്നുണ്ടോ, ഈ ഫീ കൺസെഷൻ കിട്ടാറുണ്ട്. അപ്പം അത് കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് നമ്മൾ അഡ്മിഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫീസ് പിന്നെ വേണ്ടാന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് അലോട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ഫീ വേവിയർ എന്നുള്ള സ്കീമിൽ നമ്മൾ പെടാൻ അർഹതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തന്നെ പ്രത്യേകിച്ച് BPL ആണെങ്കിൽ 800,000 താഴെ വരുമാനമുള്ള ആർക്കും അങ്ങനെ കൊടുക്കാവുന്നതാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ OBC NCL സർട്ടിഫിക്കറ്റിൻ്റെ കാര്യവും കൂടി ഒന്ന് പറയട്ടെ. നമ്മൾ SC BC അല്ലെങ്കിൽ OBC അവർക്ക് നോൺ ക്രിമിനലയർ വിഭാഗത്തിൽ വരുന്നത്, 800,000 താഴെ വരുമാനത്തിൽ വരുന്ന കുട്ടികൾക്കാണ് OBC അല്ലെങ്കിൽ നോൺ ക്രിമിനലയർ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾ അങ്ങനെയല്ല, അത് നിങ്ങൾ നേരത്തെ തീരുമാനിക്കേണ്ട. ഇപ്പോൾ 800,000 വരുമാനം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബാധ്യതകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ചിലവും കഴിച്ചിട്ട് നമ്മുടെ കയ്യിൽ 800,000 എന്നുള്ള ആ ഒരു വരുമാനമാണ് പറയുന്നത്. ഓക്കെ, അതിൽ ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കിട്ടില്ല, അങ്ങനെയുള്ള കുറച്ച് പേർക്ക് കിട്ടില്ല. പക്ഷേ എങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ തീരുമാനിക്കേണ്ട നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ളത്. അത് വില്ലേജ് ഓഫീസർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക, അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹം ചിലവരൊക്കെ അന്വേഷിച്ചിട്ടൊക്കെയാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ, കാരണം അത് കിട്ടുമെങ്കിൽ വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത്. OBC NCL സർട്ടിഫിക്കറ്റ് അത് വാങ്ങാൻ ശ്രമിക്കുക. ഇനി OBC NCL സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ, പിന്നെ ചില ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ചില കമ്മ്യൂണിറ്റികളുടെയൊക്കെ കോളേജസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള മൈനോറിറ്റി കുട്ടികൾക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ OBC ആണ്, പക്ഷേ NCL സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനലയർ വിഭാഗത്തിൽ വരുന്നില്ല, 800,000 കൂടുതലാണ് നിങ്ങളുടെ വരുമാനം എങ്കിൽ പോലും വില്ലേജ് ഓഫീസർ നിങ്ങൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ട് തന്നില്ല, ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങളവിടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനായിട്ട് നമ്മുടെ SLC സർട്ടിഫിക്കറ്റിൽ നമ്മുടെ മതം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സമുദായം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തന്നെ മതിയാവും, പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നില്ല. ഇനി അങ്ങനെ പറയാത്തവർ വില്ലേജ് ഓഫീസിൽ നിന്ന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യുക. അത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ, ഇങ്ങനെയുള്ള കോളേജുകളിൽ സീറ്റ് റിസർവേഷൻ ആ കമ്മ്യൂണിറ്റിക്കുണ്ട്, അത് കിട്ടാൻ വേണ്ടിയാണ്. ഇത് ആദ്യം പറഞ്ഞത് ചിലവർ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകും, അതുകൊണ്ടാണ് ഈ രണ്ട് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം എല്ലാവരും വെക്കണം എന്നും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ഇതുപോലെ വെക്കണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു സർട്ടിഫിക്കറ്റിന്, ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ചിലവർക്ക് 10th സർട്ടിഫിക്കറ്റ് മതി, ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് ചിലർക്ക് 10th സർട്ടിഫിക്കറ്റ് മതി, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഓൾറെഡി ഒരു സ്ഥലത്ത് ഞാൻ 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒരു പ്ലേസിൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാതിരിക്കരുത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥലത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥലത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ പൊസിഷനിലും ഈ 10th സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പൊസിഷനിലും അല്ലെങ്കിൽ ആ ഒരു അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലത്തും നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ അവിടെ ബ്ലാങ്ക് ആക്കി ഇടരുത്. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് നമുക്കത് തെറ്റാണെങ്കിൽ വീണ്ടും സമയം തരും, പക്ഷേ വീണ്ടും അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്കൊരു സമയം തരില്ല. അതുകൊണ്ട് എടുത്തെടുത്ത് വീണ്ടും പറയുവാണ്, എന്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ആ ഒരു പ്ലേസിൽ അവിടെ അപ്ലോഡ് ചെയ്യണം, ബ്ലാങ്ക് ആക്കിയിടരുത്. ഇനി അപ്പോൾ നമ്മൾ എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ഒന്നാണ് SSLC സർട്ടിഫിക്കറ്റ്. അത് മാത്രമല്ല, രണ്ടാമത് പറയുന്നത് നേറ്റിവിറ്റി. ഈ നേറ്റിവിറ്റിയും ജനനത്തീയതി, അത് രണ്ടും തെളിയിക്കുന്നതിനായിട്ട് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, നമ്മൾ കേരളത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ്, നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത് അവിടെ പറഞ്ഞിട്ട് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനായിട്ടും ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനായിട്ടും SSLC സർട്ടിഫിക്കറ്റ് തന്നെ മതി, മനസ്സിലാവുണ്ടോ? അല്ലാതെ നിങ്ങൾ കൂടുതൽ ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് അന്വേഷിച്ച് പോകണ്ട.
അല്ലെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷേ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പറയുമ്പോൾ സിമ്പിളാണ് അല്ലേ, എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതി അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മതി എന്ന് പറയും. അത് കറക്റ്റ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ നേരിടേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും, റിസൾട്ട് വരുമ്പോൾ തടഞ്ഞു വെക്കും, അതുപോലെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തടഞ്ഞു വെക്കും. അപ്പോൾ നേറ്റിവിറ്റി പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ജനിച്ച് ആ ഒരു സ്ഥലം ഇപ്പോൾ നിങ്ങൾ ആലുവയാണ് ജനിച്ചത് അല്ലെങ്കിൽ എറണാകുളമാണ് ജനിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലമാണ് ജനിച്ചത്, അത് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്തിൽ കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് തന്നെ മതിയാവും. ഓക്കെ, ഇനി അതല്ല, ചില കേസുണ്ട് നിങ്ങൾ ജനിച്ചത് കേരളത്തിലായിരിക്കില്ല, നിങ്ങളുടെ പാരൻസ് ജനിച്ചത് കേരളത്തിലാണെങ്കിൽ നിങ്ങളെ കേരളീയനായിട്ട് തന്നെ കണക്കാക്കും, കേരളീയൻ ആയിട്ട് തന്നെ കണക്കാക്കും. സോ അങ്ങനെയുള്ളവർക്ക് പാരൻറ്റിൽ, അതായത് പാരൻസിൽ ആരെങ്കിലും ഒരാളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ആരാണോ കേരളത്തിൽ ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും നിങ്ങളും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വേണ്ടി വരും. അത് ക്ലിയർ ആയല്ലോ. നിങ്ങൾ ജനിച്ചത് കേരളത്തിലല്ല, നിങ്ങളുടെ പാരൻസോ അതിൽ ആരെങ്കിലും ഒരാളോ ജനിച്ചത് കേരളത്തിലാണെങ്കിലും നിങ്ങളെ കേരളീയനായിട്ട് കണക്കാക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല അവിടെ കൊടുക്കേണ്ടത്, അതായത് അച്ഛൻ്റെ അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് എന്ന് തെളിയിക്കുന്ന, ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇത് രണ്ടും കൂടി ഒറ്റ പി ഡി എഫ് ആക്കി മെർജ് ചെയ്തിട്ടാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. കാരണം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഒരു പ്ലേസ് മാത്രമാണ് അവിടെ ഉള്ളൂ, അവിടെ രണ്ടെണ്ണം കൊണ്ടുപോയിട്ട് രണ്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ വീണ്ടും വീണ്ടും നേറ്റിവിറ്റി, നിങ്ങൾ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ പോലും വീണ്ടും വീണ്ടും നേറ്റിവിറ്റി അപ്ലോഡ് ചെയ്യാൻ കാണിക്കും. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും നിങ്ങളും അദ്ദേഹം തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടി ഒറ്റ പി ഡി എഫ് ആക്കി മെർജ് ചെയ്തിട്ട് വേണം അവിടെ അപ്ലോഡ് ചെയ്യാൻ. അങ്ങനെ ഏതൊരു സ്ഥലത്തും നിങ്ങൾ രണ്ട് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് രണ്ടും കൂടി ഒന്നാക്കിയിട്ട് വേണം അവിടെ അപ്ലോഡ് ചെയ്യാൻ. രണ്ടെണ്ണമായിട്ട് അവിടെ അപ്ലോഡ് ചെയ്യരുത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ക്ലിയറായി. ഇനി ജനനത്തീയതി. ഇനി ഈ കേരളീയനിൽ കുറേ കേസ് വരുന്നുണ്ട് കേട്ടോ, ഇതൊന്നും അല്ലാതെ നിങ്ങൾ 5 മുതൽ കേരളത്തിൽ പഠിച്ചവരാണെങ്കിലും കേരളീയനായിട്ട് കണക്കാക്കും. കേരളത്തിൽ ജനിച്ചവരല്ല, പക്ഷേ നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് പ്ലസ് ടു ഉൾപ്പെടെ നിങ്ങൾ പഠിച്ചത് കേരളത്തിലാണെങ്കിലും കേരളീയനായിട്ട് കണക്കാക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വീഡിയോ ആയിട്ട് വേറെ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നേറ്റിവിറ്റി പറഞ്ഞു. ജനനത്തീയതി, ജനനത്തീയതിക്കായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ എന്തായാലും അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനിയാണ് നമുക്ക് പല റിസർവേഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഏതൊക്കെയാണ്? എസ് സി എസ് ടി ഉണ്ട്, ഒ ബി സി ഉണ്ട്, ഇ ഡബ്ല്യു എസ് ഉണ്ട്, അതുപോലെ തന്നെ എസ് സി ബി സി തന്നെയാണ് എസ് സി ഒ ബി സി വരുന്നത്. പിന്നെ നിങ്ങളുടെ പാരൻസ് ഇൻ്റർ കാസ്റ്റ് മാരേജ് ചെയ്തവരാണെങ്കിൽ അവർക്കും റിസർവേഷൻസ് ഉണ്ട്. അതിലൊരാൾ ഒ ബി സി ആണെങ്കിൽ ഒ ബി സിയുടെ റിസർവേഷൻ നിങ്ങൾക്ക് കിട്ടും. അതല്ല, അതിലൊരാൾ എസ് സി എസ് ടിയോ ഒ ഇ സി കാറ്റഗറി ആണെങ്കിൽ അങ്ങനെയുള്ളവരുടെ റിസർവേഷൻ കിട്ടും. എസ് സി എസ് ടി ആണെങ്കിൽ നമുക്കറിയാലോ ഫീസ് ഇളവുണ്ട്, ഒ ഇ സിയിൽ വരുന്ന കുട്ടികൾക്കും ചില കാറ്റഗറിയിലും ഫീസ് കൺസെഷനുണ്ട്. നമ്മുടെ പ്രോസ്പെക്ടസിൽ കുറച്ച് ഏതൊക്കെ കാറ്റഗറിയാണെന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് എല്ലാ കാറ്റഗറി, ഇപ്പം സാധാരണ നമ്മൾ ഒ ബി സി ആണെന്ന് പറയുമ്പോൾ ഈ ഒ ഇ സിയിൽ കുറേ കാറ്റഗറിയിലുണ്ടല്ലോ, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്കും കറക്റ്റ് അറിയില്ല. നിങ്ങൾ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്കാണ് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതങ്ങനെ താഴെ കുറേ കിടക്കുന്നുണ്ട് ലിസ്റ്റ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അത് ഏതെങ്കിലും പറഞ്ഞാൽ വീണ്ടും വീണ്ടും എടുത്ത് പറയുവാണ്. ഫീ കൺസെഷൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്, മനസ്സിലായോ? നമ്മുടെ ഈ 4 വർഷത്തെ ഫീസ് നമുക്ക് ആനുകൂല്യം കിട്ടാന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ വരുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഒ ഇ സിക്കും എസ് സി എസ് ടിക്കും ആണ് ഫീ കൺസെഷൻ ഉള്ളത്. ഓക്കെ, ഒ ഇ സിയിലെ ചില കാറ്റഗറിക്ക് കേട്ടോ, പഠനാനുകൂല്യങ്ങൾ കിട്ടുന്ന, ഗവൺമെൻറ്റിൻ്റെ പഠനാനുകൂല്യങ്ങൾ കിട്ടുന്ന ഒ ഇ സി കാറ്റഗറി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളിപ്പോൾ നീറ്റിനായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൾ ഇന്ത്യ ലെവലിലുള്ള എക്സാമിനോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനോ ഒക്കെ ആയിട്ട് നിങ്ങൾ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് തഹസീൽദാറിൽ നിന്ന് വാങ്ങി വച്ചേക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും. ആ സർട്ടിഫിക്കറ്റുകൾ ഒന്നും തന്നെ കീമിൽ പറ്റൂല കേട്ടോ. നമ്മൾ കീമിൽ വേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങുന്ന സർട്ടിഫിക്കറ്റാണ്. എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിൻ്റെ ആണ് തഹസീൽദാറിൽ നിന്നുള്ള ചില കാര്യങ്ങൾ തഹസീൽദാറിൽ നിന്ന് വേണം. പക്ഷേ ഒ ബി സി, ഇ ഡബ്ല്യു എസ് അതൊക്കെ നമ്മൾ വാങ്ങേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ്. ഓർക്കുക, സെൻട്രൽ എഡ്യൂക്കേഷൻ
പർപ്പസ് അല്ല, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ചോദിക്കുമല്ലോ എന്തിനാണെന്നുള്ളത്. ഇനി ചോദിച്ചില്ലെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം, ഇത് കീമിന് കൊടുക്കാനാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനാണ് എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് പർപ്പസിനും അല്ല, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഒ ബി സി എൻ സി എല്ലും ഇ ഡബ്ല്യു എസ് ഒക്കെ വേണ്ടത്. എസ് സി എസ് ടിക്ക് തഹസീൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഓക്കെ, അത് ഇതിൽ പറയുന്നുണ്ട്, അതൊന്നും കൂടി പറയാം. ആ അതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾക്ക് ഓൺലൈൻ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഈ ഒ ബി സി എൻ സി എൽ വില്ലേജ് ഓഫീസിൽ നിന്ന് നമ്മൾ അക്ഷയ വഴിയോ അല്ലെങ്കിൽ നമ്മൾ സ്വയം ഓൺലൈനായിട്ടോ കൊടുത്താണ് കിട്ടുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കുഴപ്പമില്ല, അതിൻ്റെ ഫോമാറ്റൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കയ്യിൽ വാങ്ങുന്ന ഏത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അത് ഈ പ്രോസ്പെക്റ്റസിൽ അതിൻ്റെ ഫോർമാറ്റ് കിടപ്പുണ്ട്. ആ ഫോർമാറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ ഫോർമാറ്റായിട്ട് പോയിട്ട് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. മനസ്സിലായല്ലോ, കയ്യിൽ വാങ്ങുന്ന ഏത് സർട്ടിഫിക്കറ്റും നമ്മുടെ കീമിൻ്റെ പ്രോസ്പെക്റ്റസിലുള്ള ഫോർമാറ്റിലാണ് വാങ്ങേണ്ടത്. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഫോം അതിലുണ്ട്. ആ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിലത് നിങ്ങളിപ്പോൾ അക്ഷയയിലോ നെറ്റ് കഫേയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് പോകേണ്ടത്. അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അതോറിറ്റിയുടെ സീലുണ്ടോ സൈൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യേണ്ടത്, ക്ലിയർ ആയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. സാധാരണ സീലുകളൊക്കെ അത്ര വലിയ ക്ലിയർ അല്ല, എന്നാലത് വായിക്കാൻ പറ്റുന്നുണ്ടാവണം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണമെന്നും കൂടി ഓർക്കുക കേട്ടോ. അത് ഇട്ടിട്ടുണ്ട്, ചിലവരത് സീൽ ചെയ്യാനൊക്കെ മറന്നു പോകും, കാരണം ഇപ്പോൾ തിരക്കാണ് മൊത്തത്തിൽ. അപ്പോൾ ചിലപ്പോൾ അത് സീൽ ചെയ്യാനൊക്കെ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ജാതി സർട്ടിഫിക്കറ്റ് തഹസീൽദാറിൽ നിന്നാണ് വാങ്ങി നൽകേണ്ടത് കേട്ടോ, അത് ഓർക്കുക. ഞാൻ നേരത്തെ ബാക്കിയൊക്കെ വില്ലേജ് ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞു, പക്ഷേ എസ് സി എസ് ടിയുടെ ജാതി സർട്ടിഫിക്കറ്റ് തഹസീൽദാറിൽ നിന്നാണ് വാങ്ങേണ്ടത്. അതുപോലെ തന്നെ മിശ്ര വിവാഹിതരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, പട്ടികജാതി അല്ലെ, അതായത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിൽ ഒരാളാണെങ്കിൽ എസ് സി എസ് ടി സംവരണ ആനുകൂല്യങ്ങളെല്ലാം തന്നെ കിട്ടും. അപ്പോൾ അതിന് ഈ പറയുന്ന ജാതി സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ തഹസീൽദാറിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ മാതൃകയും നമ്മുടെ പ്രോസ്പെക്റ്റസിൽ അനക്സിൽ കിടക്കുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വേണം പോകാനായിട്ട് കേട്ടോ. പിന്നെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ഒന്നാം ക്ലാസ് അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ എക്സ്ട്രാക്റ്റ്, എസ് എസ് എൽ സിയുടെ ബന്ധപ്പെട്ട പേജ്, അതൊക്കെ ഓൺലൈൻ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ ഒന്നിലധികം സർട്ടിഫിക്കറ്റുകൾ ഒരു സ്ഥലത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടി മെർജാക്കിയിട്ട് ഒറ്റ പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്താൽ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ആ കഫേയിൽ പറഞ്ഞാൽ മതി, അവരത് ചെയ്ത്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സോറി അക്ഷയയിലെവിടെയാണോ ചെയ്യുന്നത് അത് അവിടെ പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട്, ഞാനത് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്, നിങ്ങൾ എവിടെ പോയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്നുള്ളത് പ്രശ്നമല്ല, പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും നിങ്ങളുടേതോ നിങ്ങളുടെ പാരൻസിൻ്റേതോ ആവാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു കഫേയിലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലോ ഓണറിൻ്റെയോ ഒന്നും, കാരണം നിങ്ങൾക്കൊരു മെസ്സേജോ മെയിലോ വന്നാൽ നിങ്ങൾ അറിയണം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം അതൊന്നും ശ്രദ്ധിക്കുക എന്നുള്ളത് ഒന്നും കൂടി ഓർപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഇ ഡബ്ല്യു എസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അതും ഈ പറയുന്ന രീതിയിൽ തന്നെ വാങ്ങിച്ചിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ. നേരിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഫോർമാറ്റ് കൊണ്ടുപോകണം, ഓൺലൈൻ ആണെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ കിട്ടിയിരുന്നത് കുഴപ്പമുണ്ടാവില്ല. ഞാൻ നേരത്തെ മറ്റൊരു കാര്യം പറഞ്ഞില്ലേ, നമ്മൾക്ക് ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ സമുദായം മതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും. പക്ഷേ അല്ലാത്തവർ ഈ പറയുന്ന പോലെ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങാം. അപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥലത്ത് ഒ ബി സി എൻ സി എൽ ഉള്ളവരാണെങ്കിൽ അത് തന്നെ അപ്ലോഡ് ചെയ്താൽ മതിയാവും. ഇനി ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥലത്തും ഒ ബി സി എൻ സി എല്ലിൽ ഇൻകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും. അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും സെപ്പറേറ്റ് നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങി നൽകണം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇത്രയും വെച്ച് നിർത്താം അല്ലേ, ബാക്കി ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ടേക്ക് കെയർ, താങ്ക് യു.